الحمد لله الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ به من شرور أنفسنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا بين يدي الساعة من يطع الله ورسوله فقد رشد ومن يعصهما فإنه لا يضر إلا نفسه ولا يضر الله شيئا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم وإذا قيل لهم اتبعوا ما أنزل الله قالوا بل نتبع ما ألفينا عليه آباءنا أولو كان آباؤهم لا يعقلون شيئا ولا يهتدون ومثل الذين كفروا كمثل الذي ينعق بما لا يسمع إلا دعاء ونداء صم بكم عمي فهم لا يعقلون അയ്യുഹ الناس اتقوا الله അല്ലാഹുവിന്റെ കൽപ്പനകളെയും നിയമങ്ങളെയും പൂർണ്ണമായും അറിഞ്ഞ് അവന്റെ വിധികളെയും വിലക്കുകളെയും ഒളിഞ്ഞതും തെളിഞ്ഞതുമായ നമ്മുടെ എല്ലാ ജീവിത വ്യവഹാരങ്ങളിലും സൂക്ഷ്മതയോടെ പാലിച്ച് മുത്തഖികളിൽ ഉൾപ്പെട്ടവരായി വർത്തിക്കുവാൻ വേണ്ടി പരിശ്രമിക്കണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു നമ്മെ എല്ലാവരെയും ഇഹത്തിലും പരത്തിലും വിജയിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും പടച്ചതമ്പുരാൻ അവന്റെ അപാരമായ ഔദാര്യത്താൽ അവന്റെ കാരുണ്യത്താൽ പുറത്തു തരികയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ എല്ലാവരെയും ആനന്ദത്തോടെ ഒരുമിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ദീനിന്റെ പ്രതിനിധാനവുമായി ബന്ധപ്പെട്ട ചില ആശയങ്ങൾ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞിരുന്നു. അതിനോട് ചേർത്തുകൊണ്ട് തന്നെ മനസ്സിലാക്കാവുന്ന മറ്റ് ചില കാര്യങ്ങളും കൂടിയാണ് ഇൻഷാല്ലാഹ് ഇപ്പോൾ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ വളരെ തെളിഞ്ഞ ഒരു മാർഗത്തിലേക്കാണ് മനുഷ്യരെ ക്ഷണിച്ചത് എന്ന് നാം മനസ്സിലാക്കും. ഇപ്രകാരം മറ്റുള്ളവരെ ഈ ഒരു മാർഗത്തിലേക്കും പാതയിലേക്കും ക്ഷണിക്കണം എന്ന് റസൂലിന്റെ അനുയായികളെ അല്ലാഹു ബോധ്യപ്പെടുത്തുകയും ചെയ്യും. അങ്ങനെ ബോധ്യപ്പെടുത്തുമ്പോഴും ഉദുഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ വൽ മൗഇദത്തിൽ ഹസന എന്ന് പ്രത്യേകം പറയുന്നു. രണ്ട് കാര്യങ്ങളിൽ ശ്രദ്ധ വേണം. ഒന്ന്, ഹിക്മത്തോടുകൂടിയുള്ള ക്ഷണമായിരിക്കണം. മൗഇദത്തുൽ ഹസന എന്ന് പറഞ്ഞാൽ അവർക്ക് നല്ലത് വരണം എന്ന ഉദ്ദേശത്തോടുകൂടിയുള്ള വർത്തമാനങ്ങൾ, സതുപദേശങ്ങളെന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. എന്ന് നേർക്കു നേരെ അർത്ഥം പറയുമ്പോൾ നമ്മളൊക്കെ ഉപദേശികളായി പോവും. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. മറിച്ച്
ഈ ഒരു ആയത്ത് പ്രഘോഷണം ചെയ്യുന്നത് തന്നെ ചുറ്റിലുമുള്ള സകലരോടും നമുക്കുണ്ടാവേണ്ട ഗുണകാംക്ഷ. ഒരു മനുഷ്യൻ നന്മയിലാവണം എന്നത് ഒന്ന്, അയാൾക്ക് നന്മ വരണം എന്നത് രണ്ടാമത്തത്. ഇത് രണ്ടും ചേർന്നുകൊണ്ട് അയാളെ സമീപിക്കുക എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അങ്ങനെ വരുമ്പോഴും ആശയപരമായി നിങ്ങൾക്കിടയിൽ ചിലപ്പോൾ സംവാദങ്ങൾ രൂപപ്പെട്ടേക്കാം. അതിനെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നത് ജാദിൽഹും ബില്ലത്തി അഹ്സൻ, അവരോട് നിങ്ങൾ നല്ല രീതിയിൽ സംവദിക്കുക. ജാദിൽഹും എന്ന് പറഞ്ഞാൽ ജിദാൽ എന്നതിനെ ശരിക്ക് തർക്കം എന്നാണ്. തർക്കം എന്ന് പറയുമ്പോൾ തന്നെ അത് യഥാർത്ഥത്തിൽ കുതർക്കമാണ്. ഇങ്ങനെ സാധാരണയായി ഉപയോഗിക്കാറുള്ള ഒരു പദത്തെ ബില്ലത്തീഹി അഹ്സൻ എന്നുകൂടി ചേർത്തുകൊണ്ട് മറ്റൊരു സ്വഭാവത്തിലേക്ക് പരിവർത്തിപ്പിക്കുകയാണ് അള്ളാഹു ചെയ്യുന്നത്. വാദപ്രതിവാദമല്ല, അതുപോലെ ആളുകളിൽ എന്തെങ്കിലും അടിച്ചേൽപ്പിക്കലുമല്ല. നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിലേക്കാണ് ആളുകളെ ക്ഷണിക്കുന്നതെങ്കിൽ തെളിഞ്ഞ ബുദ്ധിയോടുകൂടി യുക്തിജ്ഞതയോടുകൂടി, അതാണ് ഹിക്മത്ത് എന്ന് തന്നെയുമല്ല, നിങ്ങൾ പ്രഘോഷണം ചെയ്യുന്ന നിങ്ങൾ പ്രതിനിധാനം ചെയ്യണം. ഇവിടെ ഒരു പ്രഘോഷണത്തിന്റെയോ പ്രബോധനത്തിന്റെയോ കാര്യമല്ല ഇപ്പോൾ പറയുന്നത്, മറിച്ച് പ്രതിനിധാനത്തിന്റെ കാര്യം തന്നെയാണ്. പ്രതിനിധാനം ചെയ്യുന്ന ആ ദീൻ, അത് ചിന്താശീലരായിട്ടുള്ള ആളുകൾക്ക് ഗ്രഹിക്കാവുന്ന ഒന്നായിരിക്കണം, അംഗീകരിക്കാൻ സാധിക്കുന്നത്. അങ്ങനെയൊരു തലത്തിലേക്ക് നിങ്ങൾ തന്നെയും അതിനെ മനസ്സിലാക്കുകയും ചെയ്യണം. അത് വളരെ പ്രധാനമാണ്. അതോടൊപ്പം തന്നെ ചുറ്റിലുമുള്ളവരോടുള്ള സതുപദേശം, ഗുണകാംക്ഷ, അതിവിടെ പറഞ്ഞു, അവരോട് ഏറ്റവും ഉത്തമമായ രീതിയിലുള്ള സംവാദങ്ങൾ. അപ്പോൾ ഇങ്ങനെ അതിനെ പ്രതിനിധാനം ചെയ്യാൻ വേണ്ടി പടച്ചതമ്പുരാൻ പറയുമ്പോൾ അതിലേറ്റവും പ്രധാനം ഹിക്മത്തോടുകൂടി പ്രബോധിപ്പിക്കുവാനും മാത്രം ഏറ്റവും തെളിഞ്ഞതും ആളുകളുടെ ചിന്തയ്ക്ക് സ്വീകാര്യമായതുമായിട്ടുള്ള ഒരാശയം എന്ന ഒന്ന് അതിൽ വരുന്നുണ്ട്. വേറൊരു സ്ഥലത്ത് പറയുന്നത് ഖുൽ ഹാദിഹി സബീലി, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖുർആൻ കൽപ്പിക്കുക, അവരോട് പറഞ്ഞേക്കൂ ഇതാണ് എന്റെ വഴി. അദുഉ ഇലല്ലാഹ്, ഞാൻ നിങ്ങളെ വിളിക്കുന്നത് അല്ലാഹുവിലേക്കാണ്. അലാ ബസീറത്തിൽ, ആ വിളിക്കുന്നതാകട്ടെ തെളിഞ്ഞ ഉൾക്കാഴ്ചയോടുകൂടി, ശരിയായ ഉൾക്കാഴ്ചയോടുകൂടി, ദൃഢമായ ബോധ്യത്തോടുകൂടി, അല്ലാതെ വെറുതെ നമുക്കൊന്ന് തർക്കിച്ചു കളയാം, വെറുതെ ഒന്ന് വർത്തമാനം പറയാം എന്നതിന്റെ അടിസ്ഥാനത്തിലല്ല. അപ്പോഴാ ഒരു തെളിച്ചം, അതാണ് ഇതിന്റെ ഒരു സവിശേഷതയായിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദേവത്വത്തെ സംബന്ധിച്ച് പറയുന്നത്, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മറ്റുള്ളവർ ഏറ്റെടുക്കേണ്ടതായിട്ടുള്ള ആ ഒരു പരമ്പരയിലാണല്ലോ ഇപ്പോൾ നമ്മൾ നിലകൊള്ളുന്നത്. ദേവത്വത്തെ സംബന്ധിച്ച് പറയുന്നത് അതിന്റെ തെളിച്ചം, അതിന്റെ യുക്തിജ്ഞത, അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് അനിവാര്യമായും നമ്മളിൽ ഉണ്ടാവേണ്ട ഗുണകാംക്ഷ, ഇങ്ങനെയുള്ള കുറെ ഗുണങ്ങളാണ് അവിടെ പഠിപ്പിക്കപ്പെടുന്നത് എന്ന് തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ ഈ യുക്തിജ്ഞതയും തെളിച്ചമുള്ള ദർശനവും അതോടൊപ്പം തന്നെ ഇവിടെ പറഞ്ഞ ആ ഗുണകാംക്ഷ എന്നതുൾപ്പെടെയുള്ള സ്വഭാവ വൈശിഷ്ട്യവും ഇതൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹമായിട്ട് മാറുമ്പോഴാണ് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ലോകത്തെ പരിവർത്തിപ്പിക്കാൻ സാധിക്കുക. അതാദ്യം നിങ്ങളിൽ തന്നെ നടക്കുന്ന ഒരു പരിവർത്തനമാണല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ നമ്മളെ ധരിപ്പിക്കുന്നത് എന്ന ബോധ്യമാണ് നമുക്കുണ്ടാവേണ്ടത്. അപ്പോൾ ഇങ്ങനെ ദീനിനെ ശരിയായി പ്രതിനിധാനം ചെയ്യുവാൻ, ആ പ്രതിനിധാനത്തിലൂടെ മറ്റുള്ളവർക്ക് കൂടിയും അള്ളാഹുവിന്റെ ദീൻ എന്താണ് എന്ന് അനുഭവിച്ചറിയുവാൻ, അതാണല്ലോ ഏറ്റവും പ്രധാനം. ഇത്തരത്തിലുള്ള കൽപ്പനകളാണ് നമുക്ക് മുമ്പിൽ അള്ളാഹു സുബ്ഹാനഹു വതാല വെക്കുന്നത് എന്നത് ഗൗരവത്തോടുകൂടി നമ്മൾ ഓർമ്മിക്കണം. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് മനുഷ്യന്റെ ആദരവി മുതൽക്ക് തന്നെയും മനുഷ്യർക്കിടയിലേക്ക് ഒരുപാട് പ്രവാചകന്മാർ വന്നല്ലോ. ഓരോ കാലഘട്ടത്തിലും പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരങ്ങനെ നിരന്തരം വന്നിട്ടും എന്തുകൊണ്ടാണ് ശരിയായിട്ടുള്ള ഒരു പ്രതിനിധാനം ഒരു സമൂഹത്തിലും കാണാതെ പോകുന്നത്?
എന്ന ഒരു ചിന്ത പ്രസക്തമാണ്. ഒരു സമൂഹത്തിലും എന്നത് അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതുമാണ്. അതങ്ങനെ തന്നെയാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ എങ്ങനെ നിരന്തരം പ്രവാചകന്മാർ വന്നിട്ടും ഒരു സമൂഹത്തിലും അങ്ങനെ ഒരു പ്രതിനിധാനം കാണാത്തത് എന്തുകൊണ്ടാണ്? നമുക്ക് പഠിക്കാൻ വേണ്ടി വിശുദ്ധ ഖുർആൻ കുറെ ചരിത്രം പറയും. അപ്പോൾ ആ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനം വ്യത്യസ്ത സംസ്കാരങ്ങളുടെ വ്യത്യസ്ത സമൂഹങ്ങളുടെ ഉത്ഥാന പതനങ്ങളെ സംബന്ധിച്ചുള്ള ചരിത്രമാണ്. ഒരു നാഗരിക സമൂഹം എന്ന നിലക്ക് ആദ്യം തന്നെ ഖൗമു നൂഹ് വിശുദ്ധ ഖുർആനിൽ അവതരിപ്പിക്കപ്പെടും. അതിനു മുമ്പ് വേറെ അത്തരത്തിലുള്ള സമൂഹം ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ള ചർച്ചയൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമല്ല. ഖുർആൻ നമുക്ക് വളരെ കൃത്യമായ ഉദാഹരണങ്ങൾ വെച്ചുതരാം. ഖൗമു നൂഹിന് ശേഷം ആദിന്റെയും സമൂദിന്റെയും കഥ പറയുന്നു. ആ സമയത്ത് അവന് മാത്രമേ ലോകത്തുണ്ടായിരുന്നുള്ളൂ എന്നും അതിനർത്ഥമൊന്നുമില്ല. പ്രത്യേകിച്ചും വിശുദ്ധ ഖുർആൻ പ്രഥമമായി സംബോധന ചെയ്യുന്നത് അറബികളെ. അവർക്ക് വളരെ പരിചയമുള്ള ജനവിഭാഗമായിരുന്നു ഇവരൊക്കെ. നൂഹിന്റെ മകൻ ഷേമിൽ നിന്നാണ് സെമിറ്റിക് ജനതയുടെ ഉൽപ്പത്തി എന്നാണല്ലോ ബൈബിളിൽ പറയുന്നത്. അപ്പോഴങ്ങനെ പറയുമ്പോൾ ആ നൂഹ് മുതൽക്കുള്ള പാരമ്പര്യം, ആദും സമൂദും ആ പാരമ്പര്യത്തിൽ പെടില്ല. പക്ഷെ എന്നാൽ പോലും അവർ വേറേതോ നിലക്ക് അറബികളാണ് എന്നാണ് സാധാരണഗതിയിൽ പറയപ്പെടാറുള്ളത്. അതുകൊണ്ട് ഇവരുടെയൊക്കെ അവസ്ഥ, ഇവരുടെയൊക്കെ ചരിത്രം പറഞ്ഞാൽ ഇവർക്ക് മനസ്സിലാവും. വിശുദ്ധ ഖുർആൻ അതുകൊണ്ട് അവരോടത് പറയുന്നുണ്ട്. നമ്മളിതിന്റെ മനസ്സിലാക്കലിൽ നമുക്ക് പരിചയമുള്ള വേറെയും സമൂഹങ്ങളെ സംബന്ധിച്ചുള്ള പഠനം നടത്തുകയും ചെയ്യാം. അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ എന്ന് ഖുർആൻ ഉദാഹരണം പറയുമ്പോൾ അർത്ഥമൊന്നുമില്ല. അപ്പോഴങ്ങനെ ആദും സമൂദുമുണ്ട്, അത് കഴിഞ്ഞിട്ടും വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് ഗോത്രങ്ങൾ, ഒരുപാട് ജനവിഭാഗങ്ങൾ വരുന്നുണ്ട്. ഏറ്റവും അവസാനം ഇസ്രായേൽ സമൂഹം വരുന്നുണ്ട്. അവരുടെയൊക്കെ ഈ ഉത്ഥാന പതനങ്ങളെ സംബന്ധിച്ചുള്ള വിശുദ്ധ ഖുർആന്റെ വിവരണം, അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മളിപ്പോ പോകുന്നില്ല. എന്നാൽ എന്താണ് അവർക്കൊക്കെയും സംഭവിച്ച പാകപ്പിഴവുകൾ എന്നതിനെക്കുറിച്ചുള്ള വിവരണവും കൂടി ഖുർആനിലുണ്ട്. ഓരോരുത്തർക്കും എന്ത് സംഭവിച്ചു എന്ന്, എന്തായിട്ടാണ് അവർ അവരുടെ മതത്തെ പരിവർത്തിപ്പിച്ചത്. അവരൊക്കെയും ഒരു ദീനി പാരമ്പര്യത്തിൽ നിലകൊള്ളുന്നവർ തന്നെയാണ്. അവരുടെയൊക്കെയും ആരംഭത്തിൽ ഒരു പ്രവാചകന്റെ അധ്യാപനങ്ങൾ ഉണ്ട്. അതിൽ നിന്ന് തന്നെയാണ് അവരൊക്കെയും സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ എന്നിട്ടും എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അങ്ങനെ ഓരോ വ്യതിയാനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സമൂഹത്തിലുള്ള മതപുരോഹിതന്മാരുടെ നിലപാടെന്തായിരുന്നു മുതലായ സംഗതികളൊക്കെയും അതിൽ പറയുന്നുണ്ട്. അതാത് സമൂഹത്തിലെ മതങ്ങളും മതപുരോഹിതന്മാരും ഈ സമൂഹത്തെ വഴികേടിലാക്കിയിട്ടുള്ള അധികാര വ്യവസ്ഥയോട് ചേർന്നു നിന്നു എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ചുരുക്കി പറയാം. നബി തിരുമേൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഖുർആനിൽ പറഞ്ഞ പ്രവാചകന്മാരുടെ കഥകൾ നമ്മൾ വായിക്കുമ്പോൾ, അവരൊക്കെയും നിലനിൽക്കുന്ന അധികാര വ്യവസ്ഥയോട് കലഹിക്കുകയാണ് ചെയ്യുന്നത്. ആ കലഹത്തിന്റെ ഭാഗമായിട്ട് തന്നെ അവർ അവിടുത്തെ മതത്തെയും കൈകാര്യം ചെയ്തു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ അധികാര വ്യവസ്ഥയോട് ഈ മതങ്ങൾ ചേർന്ന് നിൽക്കുകയാണ് ചെയ്യുന്നത്. അതിനാവശ്യമായ സ്വഭാവത്തിൽ മതത്തെ മാറ്റിമറിക്കും. അതോടുകൂടിയാണ് ശരിയായിട്ടുള്ള ദീനിന്റെ പ്രതിനിധാനം എന്നതിൽ നിന്ന് ആളുകൾ തെറ്റിപ്പോകുന്നത് എന്ന് കാണാൻ നമുക്ക് സാധിക്കും. വിശുദ്ധ ഖുർആനിൽ പ്രവാചകന്മാരുടെ ചരിത്രം പറയുമ്പോൾ ഒരു വർഗ സംഘർഷത്തെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അങ്ങനെ പറയാം, വിവരിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനൊരു സൂചന. അത് ഒന്ന് മലക് എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നതെങ്കിൽ രണ്ടാമത്തത് അറാദിലാണ്. മലക് എന്ന് പറഞ്ഞാൽ പ്രമാണിമാരാണ്, ഉയർന്നവരാണ്. അർദലുകൾ എന്ന് പറഞ്ഞാൽ താഴ്ന്നവരാണ്, അല്ലെങ്കിൽ താഴ്ത്തപ്പെട്ടവരാണ്. ഈ താഴ്ത്തപ്പെട്ടവരെന്ന് പ്രത്യേകം പറയാൻ കാരണം, ആളുകളെ അങ്ങനെ താഴ്ത്തുക എന്ന് പറയുന്നത് മാരകമായ തെറ്റായിട്ട് ഖുർആൻ തന്നെ പറയുന്നു. ഫിറൗനിനെ സംബന്ധിച്ച് പറയുമ്പോൾ അയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൂഷ്യം, പാപം എന്തായിരുന്നു എന്ന് സൂചിപ്പിക്കുമ്പോൾ അലാ ഫില്ലർ വജാല അഹ്ലഹ ഷിയാൻ, യഥാർത്ഥത്തിൽ മലവും അറാദിലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇയാളത് ഉണ്ടാക്കുകയാണ് എന്നാണ് പറയുന്നത്. ഉണ്ടായതിനു ശേഷം പിന്നെ അവരെ മലയിലെ മലവ് എന്നും അറാദിലിനെ അറാദിലെന്നും വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. അവരാണ് അങ്ങനെ തന്നെ ആയിക്കൊള്ളണം എന്നർത്ഥത്തിലല്ല. ഇത് ഇയാൾ ഉണ്ടാക്കുകയാണ്, ഫിറാവിൻ ഉണ്ടാക്കുകയാണ്. ആ ഉണ്ടാക്കിയത് വലിയ അപരാധമായി.
അയാൾ ഭൂമിയിൽ അഹങ്കരിച്ചവനാണ്, അലാഫില്ല. അയാളുടെ അഹങ്കാരത്തിന്റെ സാക്ഷ്യമാണ് വജാല അഹലഹാഷിയാൻ ആയിഫത്തമ്മിൽ. എന്നിട്ട് അക്കൂട്ടത്തിലൊരു വിഭാഗത്തെ അടിച്ചമർത്തി താഴ്ന്നവരാക്കി മാറ്റി എന്നുള്ളത് അയാളുടെ വലിയ തെറ്റാണ്, പാപമാണ് എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഇപ്പൊ മലയിലെയും മറാദിലിനെയും അതായിട്ട് പടച്ച തമ്പുരാൻ ശ്രദ്ധിച്ചതല്ല, എന്നാൽ അവരെ അങ്ങനെ തന്നെ പടച്ചോ സംബോധന ചെയ്യണം. ആ സംബോധന എന്ന് പറയുന്നത് ഒരു ചരിത്ര യാഥാർത്ഥ്യം. എന്നാൽ മലവും മറാദിലും അങ്ങനെ തന്നെ അള്ളാഹുവിനാൽ സൃഷ്ടിക്കപ്പെട്ടവരല്ല. എന്നാൽ ഏത് സമൂഹത്തിന്റെ ചരിത്രം നിങ്ങൾ എടുത്തു നോക്ക്, മതപരമായ പിൻബലത്തോടുകൂടി ഉച്ചനീചത്വങ്ങൾ നിലനിൽക്കുന്നതായിട്ട് കാണാം. ഉച്ചനീചത്വങ്ങൾ നിലനിൽക്കുന്നു മുസ്ലിം സമുദായത്തിലും. കേരളത്തിൽ അത്ര വ്യാപകമല്ല, എന്നാൽ സൂക്ഷ്മമായിട്ട് നോക്കുമ്പോൾ ഉണ്ട്. അത് ഹിന്ദു മതത്തിലെ ജാതി വ്യവസ്ഥ പോലെയൊന്നുമല്ല. ജാതി നിയമങ്ങൾ ലംഘിക്കുവാൻ ഹിന്ദുക്കൾക്ക് പറ്റില്ല, പറ്റില്ലായിരുന്നു, പക്ഷെ ഒരു നിലക്ക് ചിന്തിച്ചാൽ ഇന്നും പറ്റില്ല. വലിയ പ്രശ്നമാണ്. ജാതി ആചാരങ്ങൾ തെറ്റിക്കുവാൻ നല്ല വിപ്ലവബോധം, കലാബോധമുള്ള കലാപബോധമുള്ള ആളുകൾക്ക് മാത്രമേ സാധിക്കൂ. അതേസമയം മതനിയമങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു നിയമമൊന്നും അല്ലില്ല. അത് ക്ഷേത്രത്തിൽ പോവാതിരിക്കുക എന്ത് വേണം ചെയ്യാം. ഈ ജാതി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഘടകം. അങ്ങനെ ഒരു വ്യവസ്ഥയൊന്നും മുസ്ലിം സമൂഹത്തിലില്ല. എന്നാൽ തട്ടുകളുണ്ട്. ആ തട്ടുകൾ എന്ന് പറയുന്നത് തട്ടുകളായിട്ട് തന്നെ അതിന്റെ പവിത്രത പരിപാലിക്കപ്പെട്ടു പോരുന്നു. അതിവിടെ പറഞ്ഞ് കേരളത്തിൽ താരതമ്യേന കുറവാണ്, ഉത്തരേന്ത്യയിൽ വളരെ ഗുരുതരം, വളരെ കൂടുതലാണ്. അപ്പോഴവിടെ യഥാർത്ഥത്തിൽ മലവും അറാദിലും ഉണ്ട്. ഏറ്റവും ഉയർന്ന തലത്ത് നിൽക്കുന്നവർക്ക് മാത്രമേ മനുഷ്യരുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. താഴെത്തട്ടിലുള്ള ആളുകൾക്ക് പഠിക്കാനൊക്കെ പറ്റും. ഇസ്ലാമിന്റെ ഒരു സ്വഭാവം അതായതോ, പഠിച്ച് ആലിമാകാനൊക്കെ പറ്റും. എന്നാൽ പോലും അയാൾ എത്ര ആലിമായാലും അയാൾ അംഗീകരിക്കാൻ അയാളുടെ അത്രയൊന്നും വിവരമില്ലാത്ത ഉയർന്ന വംശത്തിൽപ്പെട്ടയാൾക്ക് വലിയ മനപ്രയാസമുണ്ട്. മനപ്രയാസം ഉണ്ടാവുന്ന മാത്രമല്ല അംഗീകരിക്കേണ്ടതില്ല. ഉത്തരേന്ത്യയിലൊക്കെ ജീവിച്ചവർക്ക് അത് വളരെ പെട്ടെന്ന് മനസ്സിലാവും. ഇതിൽ അതിശയോക്തിയൊന്നുമില്ല, വസ്തുതയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള തട്ടുകൾ നമ്മളായിട്ട് സൃഷ്ടിക്കുന്നു. ആ തട്ടുകളെ അതായിട്ട് തന്നെ പടച്ച നമ്പുരാൻ സംബോധന ചെയ്യുമ്പോൾ അത് അങ്ങനെ നിലനിൽക്കണം എന്നല്ല. മാത്രവുമല്ല, ഈ മലഹ് എന്ന് സംബോധന ചെയ്തിട്ട് അവരെ അള്ളാഹു ആക്ഷേപിക്കുകയാണ് ചെയ്യും. അവരുടെ മേലുള്ള കുറ്റപത്രങ്ങൾ സമർപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ഈ മലഹ് വിഭാഗത്തിൽ നിന്ന് ആരെങ്കിലും പ്രവാചകന്റെ സന്ദേശം കേട്ട് ഇപ്പുറത്തേക്ക് മാറിയിട്ടുണ്ടാവാം, എന്നാൽ അയാൾ മല അല്ല എന്ന് പറഞ്ഞാൽ അതൊരു വംശ വേർതിരിവല്ല എന്നർത്ഥം. അത് ഒരു പദവിയാണ്, അതോടൊപ്പം തന്നെ അയാളുടെ മാനസികാവസ്ഥയും. അതുകൊണ്ട് അവർ മലഹ് എന്ന് സംബോധന ചെയ്യപ്പെടുന്നു. അതല്ലാത്തവർ അറാദിൽ. ഇവർ രണ്ടും തമ്മിലുള്ള സംഘർഷമായിട്ട് വിശുദ്ധ ഖുർആൻ ചരിത്രത്തെ വിവരിക്കുന്നതായിട്ട് കാണാം. ഈ സംഘർഷം യഥാർത്ഥത്തിൽ സംഘർഷമെന്ന് പറഞ്ഞുകൂടാ, കാരണം സംഘർഷം യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നില്ല. നമ്മൾ മനസ്സിലാക്കുന്ന സ്വഭാവത്തിൽ ഇത് രണ്ടും ഉണ്ടെന്നേ ഉള്ളൂ. എന്തുകൊണ്ടാണ് സംഘർഷം ഉണ്ടാകാത്തത് എന്ന് ചോദിച്ചാൽ, ഈ താഴെത്തട്ടിൽപ്പെട്ട ആളുകളെ ആ നിലകൊള്ളുന്ന അവസ്ഥയിൽ തന്നെ സംതൃപ്തരാക്കുവാൻ വേണ്ടി അധികാരികൾ മതത്തെ ഉപയോഗിക്കുന്നു. അതോടുകൂടി മത പുരോഹിതന്മാരും ഈ മലയിൽ സ്ഥാനം പിടിക്കുന്നു എന്നുള്ളതാണ്. ഈ ആളുകളുടെയൊക്കെ രാഷ്ട്രീയവും സാമ്പത്തികവും ഒക്കെ ആയിട്ടുള്ള സാമൂഹികമായിട്ടുള്ള പരമാധികാരം കൈയടക്കിയിട്ടുള്ള നേതാക്കന്മാരും ഏകാധിപതികളും ഒക്കെ അവരാരെയാണോ അടിച്ചമർത്തുന്നത്, അവർ കൂടുതൽ ചിന്താകുലരാവാതിരിക്കാനും വിപ്ലവകാരികളാവാതിരിക്കാനും വേണ്ടിയുള്ള ജാഗ്രതയുടെ ഭാഗമായി അതിനുവേണ്ടി മതത്തെ കൂട്ടുപിടിക്കുന്നു, മതപുരോഹിതന്മാർ കൂട്ടുചേരുകയും ചെയ്യുന്നു. അതോടെയാണ് യഥാർത്ഥത്തിൽ ഈ ജാതി സമ്പ്രദായത്തിനൊക്കെ ദൈവികമായ പരിവേഷം കിട്ടുന്നത്. അതൊക്കെ വേദത്തിൽ തന്നെ പറഞ്ഞതാണ്. മുസ്ലിങ്ങൾക്കിടയിലുള്ള ഈ തട്ട് വ്യവസ്ഥയും യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ തീരുമാനമാണ് എന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിക്കുന്ന ആളുകൾ പുതിയ കാലത്ത് പോലും, സൈബർ കാലത്ത് സോഷ്യൽ മീഡിയയിലുള്ള ചർച്ചകളിൽ പോലും അത്തരം വർത്തമാനങ്ങൾ വളരെ പരസ്യമായ പ്രകടനത്തിൽ തന്നെയും അത്തരം വാദങ്ങൾ ഉന്നയിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇത് യഥാർത്ഥത്തിൽ തന്നെ വിശുദ്ധമായി നിലനിൽക്കുന്ന സമൂഹങ്ങളിലുള്ളവര് അങ്ങനെ നേർക്കു നേരെ പറയാറില്ല. അത് മറച്ചു വെച്ചുകൊണ്ടും അല്ലെങ്കിൽ അതിനെ എതിർത്തുകൊണ്ടുമൊക്കെ ഒരു കപടമുഖം സ്വീകരിക്കുകയാണ് പതിവ്. അതേസമയം മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരുപാട് ആളുകളെ നമുക്ക് കാണാം ഇതിനെ ആ അർത്ഥത്തിൽ തന്നെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മതപരമായിട്ടുള്ള ന്യായീകരണങ്ങളിലൂടെ ഒരു വിഭാഗത്തെ അങ്ങോട്ട് അമർത്തി നിർത്തുവാൻ അല്ലെങ്കിൽ സംതൃപ്തരാക്കി നിർത്തുവാൻ
അപ്പോൾ അതോടുകൂടി സംഘർഷ സാധ്യത ഇല്ലാതാകുന്നു. എന്നാൽ ഈ എല്ലാ അവസ്ഥയെയും ചോദ്യം ചെയ്തുകൊണ്ടാണ് പ്രവാചകൻ വരുന്നത്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ ആ ഒരു മതധാരണയെയും പൊളിക്കുക, ആ ഒരു മതധാരണയെയും പൊളിക്കുന്നു. അതുകൊണ്ട് പുരോഹിതന്മാരെയും എതിർക്കുന്നു. ആ പുരോഹിതനും കൂടി ചേർന്ന മലവ് പ്രവാചകന്മാർക്കെതിരായിട്ട് വളരെ ശക്തമായിട്ടുള്ള കരുക്കൾ നീക്കിച്ചു. പേടിപ്പിച്ചിട്ടാണ് ആളുകളെ അതാത് അവസ്ഥയിൽ നിലനിർത്തുന്നത് എന്നാണ് ഇവിടെ സൂചിപ്പിച്ചതിന്റെ മറ്റൊരർത്ഥം. അതിനുവേണ്ടി മതത്തെ ഉപയോഗിക്കുന്നു. അങ്ങനെ വരുന്നതോടുകൂടി മതം മറ്റൊന്നായി മാറുന്നു. പ്രവാചകന്മാർ സാധിച്ചിട്ടുള്ള വിപ്ലവത്തെക്കുറിച്ചൊക്കെ നമുക്ക് വേറെ ചർച്ച ചെയ്യാം. ഇവിടെ പറയുന്നത് ശരിയായ പ്രതിനിധാനത്തെ സംബന്ധിച്ചാണ്. ശരിയായി പ്രതിനിധാനം ചെയ്യണമെങ്കിൽ ശരിയായ ദീൻ എന്താണെന്ന് നമുക്കറിയണം. പരമ്പരാഗതമായി രൂപപ്പെട്ടു വരുന്ന മതത്തിന് ഇങ്ങനെ ചില സാമൂഹിക സ്വഭാവങ്ങളും കൂടി ഉണ്ടാകും, ചില ദുസ്വഭാവങ്ങളും കൂടി, ചില ദൂഷ്യങ്ങളും കൂടി. അതിനെ മാറ്റി നിർത്തിയിട്ട് വേണം നമ്മളിതിനെ വേർതിരിച്ചെടുക്കാൻ. ഇതാണ് പറയുന്നത്. അതുകൊണ്ടാണ് പടച്ച നമ്പുരാൻ തന്നെയും നിങ്ങൾ ഒരാളെ ഇതിലേക്ക് വിളിക്കുന്നത് ഹിക്മത്തോടുകൂടിയാവണമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അനിവാര്യമായും ഉണ്ടായിരിക്കേണ്ട ഗുണമാണല്ലോ. അലാ ബസീറത്തിൻ എന്ന് പ്രവാചകന്റെ പ്രബോധനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അത് പ്രവാചകനുണ്ടായിരുന്നു ആ ഒരു ഉൾക്കാഴ്ച. നിങ്ങളുടെ പരമ്പരാഗതമായ ധാരണകൾ ശരിയല്ല. എന്തുകൊണ്ട് ശരിയല്ല? അത് കൃത്യമായ മറുപടിയാണ്. അതേസമയം ഞാൻ നിങ്ങളോട് പറയുന്നത് ഹാദിഹി സബീലി ഉദൂ ഇലല്ലാ, ഹാദിഹി സബീലി അദൂ ഇലല്ലാ, ഇതാണ് എന്റെ മാർഗം, ഞാൻ അല്ലാഹുവിലേക്കാണ് ക്ഷണിക്കുന്നത്. അലാ ബസീറത്തിൽ അത് നിങ്ങൾ വിചാരിക്കുന്നത് മാതിരി അവ്യക്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാടിന്റെയും കേവല വിശ്വാസത്തിന്റെയും അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടുള്ളതല്ല, മറിച്ച് തികഞ്ഞ ബോധ്യത്തോടുകൂടിയാണ്. ഇങ്ങനൊരു ബോധ്യം മറുഭാഗത്തിനുണ്ടോ? പരമ്പരാഗതമായിട്ട് മതങ്ങളെ അനുധാവനം ചെയ്യുന്ന ആളുകൾ അവരെ സംബന്ധിച്ചാണ് ഖുർആൻ പറയുന്നത്. അവരോട് പറയുന്നത് എന്താണ്? അല്ലാഹു അവതരിപ്പിച്ചതിനെയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത്, അതാണ് ദീൻ. അല്ലാഹു അവതരിപ്പിച്ചതിനെയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത്, അതാണ് ദീൻ. നിങ്ങളുടെ കയ്യിലൊരു വേദമുണ്ടെങ്കിൽ അത് തന്നെ ആയിക്കോട്ടെ, അതെടുത്തൊന്ന് പരിശോധിക്കും. അതിലെന്താണ് തത്വങ്ങൾ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കും. അപ്പോൾ അള്ളാഹുവിലേക്കാണ്, അള്ളാഹു ഇറക്കിയതിനെയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത് അല്ലെങ്കിൽ അതിലേക്ക് വരിക എന്ന് അവരോട് പറയുന്ന സമയത്ത് ബൽ നത്തബിയുമാ അൽഫൈന അലൈഹി ആബാന, പക്ഷേ അവർ പറയുന്നത് ഞങ്ങളുടെ പിതാക്കന്മാര് ഞങ്ങൾ ഏതിലാണോ കണ്ടത് അതാണ് ഞങ്ങൾ അനുഗാമനം, ഞങ്ങൾ പിൻപറ്റുന്നത് അതാണ്. ഞങ്ങൾക്ക് കൂടുതൽ പഠിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്കധികം വിവരവുമില്ല. ഞങ്ങൾക്കധികം വിവരമില്ല എന്ന് പറഞ്ഞാൽ വിവരമില്ലാത്തൊരു വിഭാഗത്തെ സൃഷ്ടിച്ചു വെച്ചതും ഈ മത നേതാക്കന്മാരെ തന്നെയാണ്. പിന്നെ അവർ പറയുന്നതാണ് മതം, അതിനെയാണ് ആളുകൾ പ്രതിനിധാനം ചെയ്യുന്നത്. ഇത് ശരിയല്ലാണല്ലോ പ്രവാചകന്മാർ പറയുന്നത്. അപ്പൊ ഞങ്ങളുടെ പിതാക്കന്മാർ ഏതൊന്നിലായിരുന്നുവോ അതിനെയാണ് ഞങ്ങൾ പിൻപറ്റുന്നത് എന്ന് അവർ പറയുന്നു. പക്ഷെ അള്ളാഹു ചോദിക്കുന്ന ചോദ്യം അവരൂക്കാന ആബാഉഹും ലാ യഅഖിലൂന ശൈഅൻ വലാ യഹ്തദൂൻ, എന്നാൽ അവരുടെ പിതാക്കന്മാര് ഒരു ബുദ്ധിയും ഇല്ലാത്തവരും സന്മാർഗത്തിലല്ലാത്തവരുമാണെങ്കിലും അവരുടെ പിന്നാലെയാണ് ഇവർ പോകുന്നത്. സന്മാർഗത്തിന്റെ ഹിദായത്തിന്റെ കാര്യം രണ്ടാമതാണ് പറയുന്നത്. ഒന്നാമത് പറയുന്ന അക്കല് ലാ എഴുത്തിലൂടെ ശരിയൻ, ഒരു കാര്യത്തെ സംബന്ധിച്ചും ഒരു പിടിപാടും ഇല്ലാത്തവരാണെങ്കിൽ, ബോധമില്ലാത്തവരാണെങ്കിൽ. ഇപ്പൊ ബോധത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് തന്നെയാണല്ലോ അതിന്റെ അർത്ഥം. എന്നിട്ട് പിന്നെയും പറയുന്നത് ഈ ആളുകളുണ്ടല്ലോ മസലുല്ലദീന കഫറു, ഇപ്രകാരം ഈ ന്യായം പറഞ്ഞുകൊണ്ട് നിന്നെ നിഷേധിക്കുന്ന മനുഷ്യന്മാരുണ്ടല്ലോ വിളിയും തെളിയുമല്ലാത്ത വേറൊന്നും കേൾക്കാത്ത കാലികളെ പോലെയാകുന്നു എന്ന് പറഞ്ഞാൽ ഇടയന്റെ വിളിയും തെളിയുമല്ലാതെ വേറൊന്നും മനസ്സിലാവാത്ത വേറൊന്നും കേൾക്കാത്ത കാലിക്കൂട്ടങ്ങൾ, അത് ഇടയൻ എന്താണോ ശബ്ദമുണ്ടാക്കുന്നത് അതിനനുസരിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എവിടെ പോകുന്നതിനെ കുറിച്ച് പ്രത്യേകിച്ച് പോകുന്നുണ്ടാകും. ഇത് തീറ്റാനകളും വേണ്ടി കൊണ്ടുപോകണോ അതോ അറക്കാനും വേണ്ടി കൊണ്ടുപോകണോ, ഇതൊന്നും ഈ വക സംഗതികളൊന്നും അതിന് വലിയ അറിവൊന്നുണ്ടായി. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോയിക്കോളും. ഇങ്ങനെ പോകുന്ന ആളെ പോലെയാണ് സുമ്മും കുക്കുമും ഒമ്യും ഫഹുലായ അക്കരൂൻ, അവർ അന്ധരാണ്, ബധിരരാണ്, മൂകരുമാണ്. അവർ ബധിരനും അന്ധരും മൂകരുമായതിനാൽ തന്നെ അവർ ഒന്നും ചിന്തിക്കുകയില്ല എന്നാണ് പടച്ചതമ്പുരാണ്. കണ്ണു കാണാത്തവരും കാത് കേൾക്കാത്തവരും എന്ന് ഖുർആൻ പറയുമ്പോൾ ആ ബസീറത്തില്ലാത്തവർ എന്നാണ്, ചിന്തയില്ലാത്തവർ, വേണ്ടത്ര ബോധമില്ലാത്തവർ, ബോധ്യമില്ലാത്തവർ.
ഈ ഒരു നിലപാടാണ് ഇപ്രകാരം പറയുന്ന, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ പാരമ്പര്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നിന്നെ നിഷേധിക്കുന്ന ആളുകൾക്കുള്ളതെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളും ചിന്തിക്കണം, നമ്മളും ഈ പാരമ്പര്യത്തെ കണ്ണും പൂട്ടിപ്പിത്തുടരുകയാണെങ്കിൽ ചെയ്യുന്നതൊക്കെ ശരിയായിരിക്കും. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ല. അലാ ബസീറത്തിൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രയോഗമാണ് എന്ന് തിരിച്ചറിയേണ്ടതാണ്. ചെയ്യുന്നത് ബോധത്തോടും ബോധ്യത്തോടും കൂടി തിരിച്ചറിയുക എന്നാണ് പറയുന്നത്. ഇല്ലെങ്കിൽ ലഹും ഖുലൂബുൽ ലാ യഫ്ഖഹു നബിഹ വലഹും അയ്യുനുൽ ലാ യുബ്സിറു നബിഹ വലഹും മാദാനുൽ ലാ യസ്മഉ നബിഹ ഉലായിക കൽ അനാം ബൽഹും അദൽ. അവർക്ക് മനസ്സുണ്ട്, പക്ഷേ ബുദ്ധിയുണ്ട്, ബോധമുണ്ട്, അതേസമയം അത് ഉപയോഗപ്പെടുത്തുന്നില്ല, ഗ്രഹിക്കുന്നില്ല, ചിന്തിക്കുന്നില്ല. അവർക്ക് കണ്ണുകളുണ്ട്, കാണുന്നില്ല. കാതുകളുണ്ട്, കേൾക്കുന്നില്ല. ഉലായിക്കൽ അനാം, ഈ പറഞ്ഞതുപോലെ ഇടേന്റെ വിളിയും തെളിയുമല്ലാതെ വേറൊന്നും കേൾക്കാത്ത കാലികളെപ്പോലെ. പക്ഷെ കാലികളുടെ സ്വഭാവമാണത്, അതുകൊണ്ട് കാലികളെപ്പോലെ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ബൽഹും അദൽ, ബൽഹും അദൽ എന്നിട്ട് പറയുന്ന ഉലാഹിക ഹുമുൽ ഗാഫിലൂൻ, അവർ അശ്രദ്ധയുള്ളവർ. അശ്രദ്ധയുള്ളവരാണെന്ന് പറഞ്ഞാൽ കാലികളെപ്പോലെ അങ്ങ് നടന്നാ പോരല്ലോ, ശ്രദ്ധിക്കണമല്ലോ, ബോധം വേണമല്ലോ. ബോധത്തോടുകൂടിയാണ് ദീനിനെ പ്രതിനിധാനം ചെയ്യുന്നത്. നമ്മൾ പാരമ്പര്യത്തെയല്ല, ദീനിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ഇതാണ് ഇവിടെ പ്രത്യേകം പഠിപ്പിക്കപ്പെടുന്നത് എന്ന് കാണണം. ഇതിനെ അള്ളാഹു വിശേഷിപ്പിച്ചത് ഗഫലത്ത് എന്ന്. ഗഫലത്ത് എന്ന് പറഞ്ഞാൽ ചിന്തിക്കാതെ ചിന്താശൂന്യരായിട്ട് പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്ന ആളുകളൊക്കെ ഗഫലത്തിലാണ്. ഗഫലത്ത് എന്ന് പറഞ്ഞാൽ അശ്രദ്ധ എന്ന് കരുതി അതൊരു ചെറിയ സംഗതിയാണ് എന്നൊന്നും വിചാരിക്കേണ്ടതില്ല. നരകത്തിന് വേണ്ടി തന്നെ ജനിച്ചിട്ടുള്ള കുറച്ച് മനുഷ്യന്മാരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആയത്ത് തുടങ്ങുന്നത്. നരകത്തിന് വേണ്ടി തന്നെ ജനിച്ച കുറച്ച് മനുഷ്യന്മാരുണ്ട്, കുറച്ച് ജിന്നുകളും. അവരുടെ സ്വഭാവം എന്താണ്? ലഹും ഖുലൂബുൽ ലാ യഫ്ഖഹു നബിഹ എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് തുടരുന്നത്. അപ്പൊ നരകത്തിന് വേണ്ടി ജനിച്ചവർ എന്താ കുറ്റമെന്നറിയോ? ആലോചിക്കുന്നില്ല, ചിന്തിക്കുന്നില്ല. അവരിങ്ങനെ കാലികളെപ്പോലെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. എന്നാണ് എങ്ങോട്ടാണ് പോകുന്നത്, എന്തിനാണ് പോകുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള യാതൊരു ധാരണയുമില്ല. അങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. ഈ ഒരു അർത്ഥത്തിലുള്ള ഒരു അനുധാവനം എന്ന് പറയുന്നത് ദീനിന്റെ പ്രതിനിധാനമാവില്ല, അത് പാരമ്പര്യത്തിന്റെ ട്രഡീഷന്റെ പ്രതിനിധാനമാണ് ആവുക എന്ന് തിരിച്ചറിയാം. അപ്പോൾ അങ്ങനെ ഒരു പാരമ്പര്യ ഭ്രമം, ചിന്താപരമായിട്ടുള്ള മൗഢ്യം ഇതിനെ വിശുദ്ധ ഖുർആൻ തള്ളിക്കളയുന്നുണ്ട് എന്ന തിരിച്ചറിവ് തന്നെ നമുക്കുണ്ടാകണം. ഇതിന്റെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ മൗഢ്യമാണ് യഥാർത്ഥത്തിൽ മലഹിന്റെ മൂലത. അവിടെയാണ് അതിന്റെ സാമൂഹികമായ വശം കിടക്കുന്നത്. ഞാൻ ഗഫലത്തിലാവുക എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞതനുസരിച്ച് നരകത്തിന് വേണ്ടി തന്നെ ജനിച്ചയാളായിട്ട് ഞാൻ മാറുക എന്നാണ് അർത്ഥം. അതെന്നെ വ്യക്തിപരമായി ബാധിക്കുന്നത്. അതേസമയം നമ്മളെല്ലാവരും ഗഫലത്തിലായിരിക്കുക എന്നുള്ളത് മലയിന്റെ താൽപര്യമാണ്. അവരുടെ അധികാരവും അവരുടെ സ്വാധീനവും ഒക്കെ ഈ അശ്രദ്ധയുടെ മേലാണ് പടുക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണല്ലോ പഠിക്കരുത്, ചിന്തിക്കരുത്, പ്രവാചകന്മാര് പ്രബോധനവുമായിട്ട് വരുമ്പോൾ കേൾക്കരുത് എന്നൊക്കെയാണല്ലോ പറയുന്നത്. നിങ്ങളത് കേൾക്കരുത്, ഇയാൾ സാഹിറാണ്, ഇയാൾ ആ വിചാരം ബാധിച്ചയാളാണ്, ഇയാൾ അങ്ങനെ എന്തൊക്കെയോ പറയും. അതുകൊണ്ട് നിങ്ങൾ അതൊന്നും കേൾക്കാതെ പിന്തിരിഞ്ഞു നിന്നേക്കണം. കുറച്ച് അടുപ്പിച്ച് ഇരുന്നു കഴിഞ്ഞാൽ പുറകിൽ ആൾ നിൽക്കുന്നുണ്ട്. അപ്പോഴങ്ങനെ ഇയാൾ അങ്ങനെയെങ്കിലൊക്കെ പറയും, അതുകൊണ്ട് നിങ്ങൾ കുറച്ചുകൂടി ആലോചിക്കണം. അല്ല, നിങ്ങൾ അതൊന്നും കേൾക്കരുത്, നിങ്ങൾ കേട്ടുകഴിഞ്ഞാൽ നിങ്ങളുടെ ശരിയായ മാർഗത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഈ പാരമ്പര്യമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ശരിയായ മാർഗം, അതിൽ നിന്ന് പുറത്തായി പോകും എന്നാണ് പറയും. അങ്ങനെ അങ്ങനെ വളർന്നിട്ടുള്ള സമൂഹമാണ് യാഥാസ്ഥിതികമായി പോകുന്നത്. അവരുടെ വളർച്ചയാണ് മുരടിച്ചു പോകുന്നത്. അവരിൽ ഉണ്ടായിത്തീരുന്ന ചില പ്രവണതകളുണ്ട്. ഒന്ന്, അർത്ഥശൂന്യമായ മതാചാരങ്ങൾ. അർത്ഥശൂന്യമായ മതാചാരങ്ങൾ, അതിന് പ്രത്യേകിച്ച് ലോജിക്കൊന്നും ഉണ്ടായിരിക്കണമെന്നില്ല. പക്ഷെ ഇപ്പോഴ് എല്ലാത്തിനും നമ്മൾ ലോജിക്ക് ഉണ്ടാക്കാറുണ്ട്. ദീനുൽ ഇസ്ലാമിൽ ഒരു ആരാധനാ കർമ്മത്തിന് പോലും അതിന്റേതായ ലോജിക്ക്. ദീനുൽ ഇസ്ലാമിൽ ഒരു ആരാധനാ കർമ്മത്തിന് പോലും അതിന്റേതായ ലോജിക്കുണ്ട്. എന്നതല്ലേ, ആരാധനകൾ ഞാൻ ഈ കാണിച്ചതെന്ന് അത്രയും മതി, അതിൽ കൂടുതലൊന്നും വേണ്ട എന്ന് പ്രവാചകൻ പറഞ്ഞെടുത്ത് ഒരു ലോജിക്ക്. ഇതുകൊണ്ടാണ് വർദ്ധിപ്പിക്കരുത്, അധികരിപ്പിക്കരുത്, നിങ്ങൾക്ക് തോന്നുമ്പോക്ക് നിസ്കരിക്കുക, തോന്നുമ്പോക്ക് നോമ്പോൽക്ക. അത് ചെയ്യുന്നതിനെയൊക്കെ വളരെ കർശനമായിട്ട് ജാഗ്രതയോടുകൂടി പ്രവാചകൻ നിരുത്സാഹപ്പെടുത്താൻ കാരണം എന്താ? അങ്ങനെ നിരുത്സാഹപ്പെടുത്തുന്നത് ദീനുൽ ഇസ്ലാമിലെ ആരാധനകൾക്ക് ഒരു ലോജിക്കുണ്ട്, അതോടൊപ്പം തന്നെ അത് അത്രയേ വേണ്ടൂ എന്ന് തീരുമാനിച്ചതിനും ഒരു ലോജിക്കുണ്ട്. സാധാരണ ഒരു മതസങ്കല്പമാണെങ്കിൽ എത്ര വേണമെങ്കിലും പ്രാർത്ഥിക്കട്ടെ, എത്ര വേണമെങ്കിലും ആരാധിക്കട്ടെ, എത്ര വേണമെങ്കിലും സന്യസിക്കട്ടെ എന്നൊക്കെയാണല്ലോ തീരുമാനിക്കുക. അങ്ങനെ ഒരു തീരുമാനം ഇസ്ലാമിനില്ല. അതൊക്കെ വളരെ കൃത്യമായ അളവിൽ അതിന്റെ ഏറ്റവും മിതമായ സ്വഭാവത്തിലാകുമ്പോൾ അതിനെപ്പോലും പ്രവാചകൻ ഒരു നിലക്കും, ഒരാൾ വന്നിട്ട് പറയാണ് ഞാനെന്താ ചെയ്യേണ്ടത്, അഞ്ചോപ്പ് നിസ്കരിക്കണം, അതീ കൂടുതലൊന്നും ചെയ്യില്ലേ, ഇല്ല വേണ്ട,
പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? അത് റമദാനാകുമ്പോൾ ഒരു മാസം നോമ്പ് വെക്കണം. അതിൽ കൂടുതൽ ഒരൊറ്റ ദിവസം ഞാൻ നോമ്പ് വെക്കൂലേ? വേണ്ട. ഞാൻ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ആയുസ് ഒരിക്കൽ ഹജ്ജ് ചെയ്യണം. ഒറ്റത്തവണയേ ചെയ്യുള്ളൂ, അതിൽ കൂടുതൽ ഞാൻ ചെയ്യില്ല. വേണ്ട, ചെയ്യണ്ട. എന്നിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് കൂടെയുള്ള ആളുകളോട് പ്രവാചകൻ പറയുന്നു, സ്വർഗാവകാശിയായ ഒരാളെ കാണണമെങ്കിൽ കണ്ടോളി എന്ന് പറഞ്ഞാൽ ആരും കൂടുതൽ നിസ്കരിക്കേണ്ട, സുന്നത്ത് നിസ്കരിക്കേണ്ട എന്നും തന്നെ പറഞ്ഞു. ഒരാളെങ്ങനെ തീരുമാനിച്ചപ്പോൾ ആ തീരുമാനത്തെ പോലും പ്രവാചകൻ എങ്ങനെയാണ് അംഗീകരിച്ചത് എന്നതിനുള്ള ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് എത്രയെങ്കിലും വർദ്ധിപ്പിക്കുക, ഇതിൽ തന്നെ മുഴുകുക മുതലായിട്ടുള്ള ഏർപ്പാടുകളൊന്നുമില്ല. അതേസമയം ഇങ്ങനെ രൂപപ്പെടുന്ന പരമ്പരാഗത മതങ്ങളുണ്ടല്ലോ, അത് ആചാരങ്ങൾ ചിലപ്പോൾ അതിൽ സ്വാതന്ത്ര്യമൊക്കെ കൊടുക്കുന്നുണ്ടാവും. എന്നിരുന്നാൽ പോലും ഒരുപാട് ആചാരങ്ങൾ, ആചാരബദ്ധമായിട്ടുള്ള ഒരു പാരമ്പര്യം, അതോടൊപ്പം തന്നെ തത്വങ്ങളൊക്കെ പറയുമ്പോൾ വളരെ നിഗൂഢമായിരിക്കും. ആ നിഗൂഢതയുടെ ഭാഗമായിട്ട് ഒട്ടേറെ അന്ധവിശ്വാസങ്ങൾ, മനുഷ്യർക്കിടയിൽ ഭയപ്പാടും ബേജാറും ഒക്കെ വളർത്തണമല്ലോ, ഭയപ്പാടും ബേജാറും ഒക്കെ വളർത്തണം. അതിന്റെ ഭാഗമായിട്ട് ചെറുപ്പം മുതലേ കേട്ടു വരുന്ന ഒരുപാട് കഥകൾ, നമ്മളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ കഥകൾ, ഈ കഥകൾ നമ്മുടെ മനസ്സിനുണ്ടാക്കുന്ന പരിവർത്തനത്തെയും സ്വാധീനത്തെയും സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ മക്കൾക്കും ഇതേ കഥ തന്നെ പറഞ്ഞുകൊടുക്കും, ഇതേ കാര്യങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്കുന്നത്. എത്ര അദൃശ്യരൂപികളെയും അരൂപികളെയും ഒക്കെ പേടിച്ചിട്ടാണ് നമ്മൾ രാത്രിയൊക്കെ നടന്ന് വീട്ടിലെത്തുന്നത് എന്നറിയാം. നമ്മൾ യുക്തിബോധമുള്ളവരാണ്, ഇതാണ് നമ്മൾ സ്വയം വിചാരിക്കാം. ഇപ്പറയുന്ന സംഗതികളൊന്നുമില്ല, മരിച്ചുപോയവരുടെ ആത്മാക്കളൊന്നും നമ്മളെ വന്ന് കുടികൂടാനോ സ്വാധീനിക്കാനോ ഒന്നും പോകുന്നില്ല എന്നൊക്കെ നമുക്കറിയാം. കുറെയൊക്കെ ശാസ്ത്രം പഠിച്ചവരാണ്, കുറെയൊക്കെ കൃത്യമായിട്ട് ദീൻ പഠിക്കാൻ ശ്രമിക്കുന്നവരാണ്, അതുകൊണ്ട് നമുക്ക് അതൊക്കെ അറിയാം. എന്നാലും രാത്രി പോകുമ്പോൾ നമ്മുടെ കൂടെ ഇവരൊക്കെ ഉണ്ടാവും. എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ, ഇതൊക്കെ നേരത്തെ അതിനകത്ത് കയറിക്കൂടിപ്പോയതാ. ഇങ്ങനെ കയറിക്കൂടി പോയിക്കഴിഞ്ഞാൽ ആ പേടിയുടെ ഏതെങ്കിലും ഒരു അംശം ഏതെങ്കിലും ഒരു സമയത്ത് വർക്കൗട്ട് ചെയ്യും എന്ന് ഏതൊരു പുരോഹിതനും അറിയാം. വളരെ പുരോഗമനവാദിയായിരിക്കുന്ന എത്രയോ ആളുകൾ കുടുംബത്തിൽ വമ്പിച്ച പ്രതിസന്ധി നേരിടുമ്പോൾ, അയാളുടെ മകന് മനോരോഗം ബാധിച്ചു, കുറെ ഡോക്ടർമാരെയൊക്കെ കാണിച്ചിട്ട് യാതൊരു രക്ഷയില്ല, അവസാനം എന്നാ പിന്നെ ഒരു തങ്ങളെടുത്ത് പോയി നോക്കാം എന്നാണ് പറയാം. പോയി നോക്കാമെന്ന് പറയുന്നത് എന്നാൽ അതെങ്കിലും ഒരു മാർഗം സ്വീകരിച്ചു കളയാം എന്ന യുക്തി വിചാരത്തിന്റെ അടിസ്ഥാനത്തിലല്ല, ഇതിങ്ങനെയൊക്കെ ആകാം എന്നുള്ള ഒരു സന്ദേശം ഉപബോധ മനസ്സിൽ എവിടെയോ കിടക്കുന്നു. അത് തൽക്കാലം ഉറങ്ങിക്കടന്നിട്ട് ഇങ്ങനെയുള്ള പ്രതിസന്ധി വരുമ്പോൾ പെട്ടെന്ന് പൊട്ടി തുറന്നിട്ട് വർക്കൗട്ട് ആയി കഴിച്ചു. ഇങ്ങനെ വർക്കൗട്ട് ആകുമെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നമ്മൾ പുരോഗമനം പറയുന്നതിനൊന്നും ഒരു പുരോഗമനം പറയുന്നൊന്നും ഒരു പുരോഹിതനെയും അസ്വസ്ഥതപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് നിഗൂഢതകൾ, അതുപോലെ തന്നെ പലപ്പോഴും ഇതിന്റെ മൂന്നാമത്തെ ഒരു പ്രശ്നം വംശീയത. വംശീയത എന്ന് പറഞ്ഞാൽ ഒരു സമുദായത്തിന്റെ വംശത്തിന്റെ അടയാളമായിട്ട് മതം മാറുക. പ്രവാചകന്മാരെപ്പോഴും മനുഷ്യരെ പ്രതിനിധാനം ചെയ്യുന്നു, മനുഷ്യരെ സംബോധന ചെയ്യുന്നു, മനുഷ്യരെയാണ് സംബോധന ചെയ്യുന്നത്. അതാത് സമുദായങ്ങളിലേക്ക് വന്നിട്ടുള്ള പ്രവാചകന്മാർ യാ കൗമി എന്ന് വിളിക്കുമ്പോൾ പോലും സംബോധിതർ ആ കൗമ തന്നെയാണെങ്കിലും ആ ആശയങ്ങൾ എന്താണ് പ്രബോധനം ചെയ്യുന്നത് എന്ന് വായിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നൊരു സംഗതിയുണ്ട്, ഇത് അവർക്ക് വേണ്ടി മാത്രമുള്ളതല്ല. യാ കൗമി എന്ന് വിളിച്ചുകൊണ്ട് അവരെ വിശ്വമാനവികരാക്കി പരിവർത്തിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ പ്രവാചകൻ ചെയ്യുന്നത് എന്ന് കാണണം. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് മനുഷ്യരെ എന്ന് സംബോധന ചെയ്യുന്നു, മനുഷ്യരെ പ്രതിനിധാനം ചെയ്യുന്നു, മനുഷ്യർക്ക് വേണ്ടി സംസാരിക്കുന്നു, വംശീയതയുടെ എല്ലാ മതിൽക്കെട്ടുകളെയും തകർക്കുന്നു. അത് പാടില്ല എന്ന് തന്നെ പറയും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പ്രവാചകന്മാർ ചെയ്യുന്നതെങ്കിൽ ഇപ്പറയുന്ന മൂന്ന് സംഗതികൾ, മതാചാരങ്ങളുടെ യുക്തിരഹിതമായ ആചാരങ്ങളുടെ ആധിക്യം, രണ്ടാമത്തെ നിഗൂഢത, ഞാൻ നേരത്തെ പറഞ്ഞു ഇസ്ലാം എന്ന് പറഞ്ഞാൽ വളരെ ലളിതമാണ്, തെളിച്ചമുള്ളതാണ്, അതിൽ പറയുന്ന നിഗൂഢതയൊന്നുമില്ല, നിഗൂഢത, മൂന്നാമതായിട്ട് വംശീയത. ചിലപ്പോൾ ഇത് മൂന്നും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിന്റെ ഒരു ഉദാഹരണമാണ് നമ്മൾ കഥവയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് എന്നും കാണണം. ആ ചർച്ചയൊക്കെ ഇപ്പൊ മാറിപ്പോയോ എന്നറിയില്ല. എന്തായിരുന്നാലും ആ ഒരു പെൺകുട്ടിക്ക് നേരെ നടന്നിട്ടുള്ള അതിക്രൂരമായ ആക്രമണം, അത് താന്ത്രികാചാര വിധിപ്രകാരം, താന്ത്രികമെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ സമാന്തരമായിട്ട് ഇവിടെ വളർന്നു വന്നിട്ടുള്ള ഒരു മതാചാരം തന്നെയാണ്. ഇവിടുത്തെ സമൂഹത്തെ ഒരു കാലത്ത് വളരെ ശക്തമായി സ്വാധീനിച്ചിരുന്നു. അതിൽ നിന്നാണ് ആഭിചാരങ്ങളും മന്ത്രവാദങ്ങളും, അല്ലെങ്കിൽ അതൊക്കെ അതിന്റെ ഭാഗമാണ്. ഇന്ത്യൻ സമൂഹത്തിലെ, ഹിന്ദു മതത്തിലെ എല്ലാ പരിഷ്കർത്താക്കളും അതിശക്തമായിട്ട് താന്ത്രികാചാരങ്ങൾ, പ്രത്യേകിച്ച് അതിലെ വാമാചാരം എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ എതിർത്തതായിട്ടും നിരാകരിച്ചതായിട്ടും അതിനെതിരെ ജാഗ്രത ആയിരിക്കുവാനുള്ള ഉത്ബോധനം നൽകിയതായിട്ടും കാണാൻ സാധിക്കും. പക്ഷെ എന്നിട്ടും അത് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ആ താന്ത്രികാചാരത്തെക്കുറിച്ച്, ആ വാമാചാരത്തെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ വളരെ അത്ഭുതകരമാണ്,
വളരെ അത്ഭുതകരമായിട്ടുള്ള ലൈംഗികാചാരങ്ങൾ, നരബലി അനുഷ്ഠാനങ്ങൾ തുടങ്ങിയവയൊക്കെ അതിൽ കാണാൻ സാധിക്കും. അപ്പൊ ഇതിന്റേതായിട്ടുള്ള ഘടകങ്ങൾ അതിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ദേവസ്ഥാനത്ത് തന്നെ കൊണ്ടുപോയത്. നമ്മൾ വിചാരിക്കും പവിത്രം, ഇതൊക്കെ പവിത്രമാണ്, അവരെ സംബന്ധിച്ചിടത്തോളം പവിത്ര കർമ്മങ്ങൾ നിർവഹിക്കുകയാണ്. അപ്പൊ നമ്മൾ പറയും പവിത്രമായ ഒരു സ്ഥാനത്ത് വെച്ചിട്ട് ഇത് തന്നെയാണ് പവിത്രത. മാത്രവുമല്ല അതുപോലെ വളരെ പ്രാകൃതമായിട്ടുള്ള ലൈംഗികാചാരങ്ങൾ, ഇതൊക്കെ ഈ പറയുന്ന ആചാരങ്ങളും നിഗൂഢതയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അതിന്റെ കൂടെ വംശീയതയും കൂടി വർക്കൗട്ട് ചെയ്യുമ്പോഴാണ് ആ ഒരു സമുദായത്തെ അവിടെ നിന്ന് പേടിപ്പിച്ചോടിക്കാൻ എന്ന് പറയുന്ന ഒരു സംഗതി കൂടി അതിൽ വരുന്നത്. ഇത് മൂന്നും ചേർന്നതിന്റെ ഏറ്റവും മാരകമായിട്ടുള്ള ഫലം ഏറ്റവും പരിഷ്കൃതമായ യുഗത്തിൽ നമ്മൾ കണ്ടതാണ്. അത് അന്നലക്കൊക്കെ തന്നെ നമ്മൾ കാണണം. ചിലപ്പോൾ റേപ്പ് റേപ്പൊന്നുമല്ല, റേപ്പ് റേപ്പിസ്റ്റ് പോലുള്ള പ്രശ്നമൊന്നുമല്ല. നമ്മൾ നേരത്തെ ഡൽഹിയിൽ കൈകാര്യം ചെയ്ത വിഷയത്തിൽ റേപ്പിസമാണ് അല്ലെങ്കിൽ റേപ്പിസ്റ്റാണ് റേപ്പാണ് ഇതൊക്കെ നമുക്ക് പറയാം. ഗാങ് റേപ്പ് ഇതൊന്നുമല്ല. ഇതിന്റെ മേൽ വംശീയതയുണ്ട്, ഇതിന്റെ മേൽ തെറ്റായിട്ടുള്ള മത ആചാര പ്രയോഗങ്ങളുണ്ട് എന്നത് വളരെ സൂക്ഷ്മമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അത് ഇതിനെ കുറെ കൂടി ഗൌരവമുള്ളതാക്കും. റേപ്പ് മാനഭംഗപ്പെടുത്തി നമ്മൾ നല്ല മലയാളത്തിൽ പറയും, ആ പ്രയോഗം യഥാർത്ഥത്തിൽ തെറ്റാണ്. ഒരുത്തം വന്നിട്ടൊരു പെണ്ണിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി, ബലാത്സംഗം എന്ന് വേണമെങ്കിൽ പറയാം, ആക്രമിച്ച് കീഴ്പ്പെടുത്തി അവളുമായി രതിബന്ധത്തിൽ ഏർപ്പെട്ടാൽ മാനഭംഗപ്പെടുത്തി. ആരുടെ മാനഭാവം ഭംഗപ്പെട്ടത്? ഈ പെണ്ണിന്റെയോ? ഇത് നമ്മുടെ തെറ്റായിട്ടുള്ള ബോധമാണ്. ഈ പെണ്ണിന്റെ എന്ത് മാനമാണ് നഷ്ടപ്പെട്ടത്? അതുകൊണ്ടാണ് പണ്ട് മാധവിക്കുട്ടി പറഞ്ഞത് ഡെറ്റോൾ ഒഴിച്ചൊന്ന് കഴിക്കാൻ മതി എന്ന്. പറഞ്ഞാൽ അവളുടെ ഒരു മാനവും നഷ്ടപ്പെട്ടിട്ടില്ല. നഷ്ടപ്പെട്ടു എന്നത് നമ്മുടെ തെറ്റായിട്ടുള്ള വിചാരമാണ്. അതുകൊണ്ട് മാനഭംഗപ്പെടുത്തപ്പെട്ടു കൂട്ട മാനഭംഗത്തിന് ജീവനേക്കാൾ പ്രധാനമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അത് ജീവനേക്കാൾ ആ കുഞ്ഞിനെ ഇടിച്ചും അതുപോലെ തന്നെ പീഡിപ്പിച്ചും കൊന്നു എന്നുള്ളതല്ല പ്രധാനം, മാനഭംഗപ്പെടുത്തി എന്നുള്ളതാണ് പ്രധാനം. അങ്ങനെ റേപ്പ് ചർച്ചയിൽ ഒന്നാമതായി വന്നു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ അങ്ങോട്ട് പോകും. ഒരു പരിധിവരെ വേറൊരു നിലക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഹരമുള്ള ഒരു സബ്ജക്റ്റുമാണ്. അപ്പോഴങ്ങനെ വരുമ്പോൾ ആ ഒരു ചർച്ചയിൽ അങ്ങനെ അങ്ങോട്ട് പോയിക്കോളും. അതിന്റെ കൂടെ കുറെ മരുന്നിന് കുറെ സെന്റിമെന്റ്സും മറ്റുമൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ വളരെ ഉപരിപ്ലവമായ ചർച്ചകളായിട്ട് അത് മാറും. അങ്ങനെയല്ല, നടക്കുന്ന സംഭവങ്ങൾ എന്തുകൊണ്ടത് ഉണ്ടാകുന്നു എന്നതിന്റെ ആഴത്തിൽ ചെന്നുകൊണ്ട് ചിന്തിക്കുക എന്നത് പ്രധാനമാണ്. അപ്പോൾ ഇതൊക്കെ ഇത്തരത്തിലുള്ള തെറ്റായ പ്രതിനിധാനത്തിൽ നിന്നുണ്ടാകുന്ന അപകടങ്ങളാണ് എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാവേണ്ടത്. ഇത്രയും രൂക്ഷമായ സ്വഭാവത്തിലല്ലെങ്കിലും നമുക്കിടയിൽ നടക്കുന്ന ഇത്തരം പ്രവണതകൾ, അതുകൊണ്ട് അപകടങ്ങളെങ്കിലും ഉണ്ടാകുന്നുണ്ട്. എത്രയെങ്കിലും സ്ത്രീകൾ അഗ്നിബാധയിലും അതുപോലെ മന്ത്രവാദത്തിനിടയിലും ഒക്കെ മരണപ്പെട്ടതായിട്ടുള്ള വാർത്തകൾ മുസ്ലിം സമൂഹത്തിനിടയിൽ നിന്നും ധാരാളമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് പോലും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു? പ്രവാചകൻ പഠിപ്പിച്ച നീണ്ടിൽ അങ്ങനെ വല്ലതുമുണ്ടോ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും ഇങ്ങനൊരു പാരമ്പര്യത്തെ, ആ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരുപാട് സംഗതികളും കൂടി ചേർന്നതാണ്. അതിൽ നിന്ന് ദീനിനെ ശരിക്ക് വേർതിരിച്ചറിയുക എന്നുള്ളത് പ്രധാനം. അത്ര തന്നെ പ്രധാനമാണ് ഈ പറയുന്ന ബസീറ, ഹിക്മത്ത് മുതലായിട്ടുണ്ട് നമ്മളിവിടെ പിന്നെ പരിശോധിച്ചിട്ടുള്ള വിഷയങ്ങളും. ഇതിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ തന്നെ ഇതിനെ മനസ്സിലാക്കുക, ഇങ്ങനെ മനസ്സിലാക്കി പ്രതിനിധാനം ചെയ്യുക എന്നതാണ് പ്രധാനം. തീർച്ചയായിട്ടും ഇതിന്റെ തെറ്റായിട്ടുള്ളതും ശരിയായിട്ടുള്ളതുമായിട്ടുള്ള പ്രതിനിധാനത്തിന്റെ മറ്റ് വിശദാംശങ്ങളിലേക്കൊക്കെയും നമ്മൾ പോകേണ്ടതുണ്ട്. എങ്ങനെയാണ് അള്ളാഹുവിന്റെ ദീനിനെ നമുക്ക് പ്രതിനിധാനം ചെയ്യുക? ആ പ്രതിനിധാനത്തിലൂടെയാണ് നമ്മുടെ പ്രബോധനം. ഉദുഊ ഇലല്ലാ എന്ന് നമ്മൾ പറയണം. പടച്ചതമ്പുരാൻ തന്നെ പറയുന്നുണ്ടല്ലോ, ഉദുഊ ഇലാ സബീല റബ്ബി, നിന്റെ റബ്ബിന്റെ മാർഗത്തിലേക്ക് നീ വിളിക്കണം, അല്ലെങ്കിൽ അവരെ പ്രബോധനം ചെയ്യണം അതിനെ സംബന്ധിച്ച് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തന്നെയും ആ ഒരു ബസീറത്ത്, ആ ഒരു ഹിക്മത്ത് ഉൾക്കൊണ്ടവരായി തീരണമല്ലോ. അപ്പോൾ ഇതെന്താണ് എന്ന് തിരിയണം. അങ്ങനെ തിരിഞ്ഞിട്ട് അതിനെ ശരിയായി പ്രതിനിധാനം ചെയ്യുക എന്നത് വളരെ പ്രധാനമാണ്. പരമ്പരാഗതമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കിടയിലും കടന്നുകൂടിയിട്ടുണ്ട്. അതൊക്കെയും നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ശരിക്കും അള്ളാഹുവിന്റെ ദീൻ ഗ്രഹിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ അടയാളങ്ങളാക്കി ആയി മാറുവാൻ നമുക്ക് സാധിക്കുക, അതിന്റെ അടയാളമായിട്ട് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റുവാൻ നമുക്ക് സാധിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുകയും ഏറ്റവും ശരിയായിട്ടുള്ള വഴിയിൽ ചലിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സ്വലാത്തു വസ്സലാമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഫിസ്സിജ്ജി വൽ അലം وذروا الفواحش ما ظهر منها وما بطن وحافظوا على الجمع والجماعة وبطنوا أنفسكم على السمع والطاعة إن الله وملائكته يصلون على النبي
യാ അയ്യുഹൽ ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ അഹബ്ബി ഖൽഖിക വറസൂലിക മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അല്ലാഹുമ്മ ഇർലാ അൻ ഖുലഫായിർ റാഷിദീൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അല്ലാഹുമ്മ ഖഫ്ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്.